channel. This video ഞാൻ കുറച്ച് നാളായിട്ട് മേടിച്ചു വെച്ചിട്ടുള്ള എൻ്റെ ബാഗ്സിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് ട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗ്സ് കാര്യങ്ങളാണ് വിചാരിക്കും. പക്ഷേ അല്ല ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബാഗ്സുകളൊക്കെയാണ് ട്ടോ. ഞാൻ പലവര അറ്റയർ ഇടാൻ ഒരു ചില സമയത്ത് വിചാരിക്കും എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കും ട്ടോ. ചില സമയത്ത് ക്ലച്ച് മിസ് ചെയ്യും, ചില സമയത്ത് ബാഗ്സ് മിസ് ചെയ്യും. അതുപോലെ എന്തെങ്കിലും ട്രെൻഡി ആയിട്ടൊക്കെ ഔട്ട്ഫിറ്റ് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിക്കാൻ നേരത്തെ ആക്സസറീസിന്റെ കുറവ് വരും. പക്ഷേ ഞാൻ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരിക്കണ കൊണ്ടിട്ട് എനിക്ക് കുറേ സാധനങ്ങളുടെ ആവശ്യമുണ്ടല്ലേ. അപ്പോൾ ഞാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് എനിക്ക് ആ ഒരു പൈസയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ മീഷോ എന്നൊക്കെ മേടിക്കാനും കുറച്ചൊരു കൂടുതൽ സാധനം മേടിക്കാൻ തോന്നിയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ചിടയായിട്ട് ഇങ്ങനത്തെ മീഷോന്നും കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് ബാഗ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി ഒരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഓർത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ മുഴുവൻ ഇരുന്ന് കാണാൻ ഏത് ബാഗ് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയാം. പിന്നെ നമ്മുടെ ചാനൽ നമ്മുടെ ഡ്രിൽ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തേക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഈ കാണാൻ ഇൻസ്റ്റാഗ്രാം ഫീഡ് ഇതാണ് എൻ്റെ ഐ ഡി, എന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ ഗൈസ് റെഡിയാണോ വീഡിയോ കാണാൻ വേണ്ടി? ലെറ്റ്സ് jump into the video. Bright yellow bag ഇഷ്ടപ്പെടാത്ത ആരുണ്ടല്ലേ? ഞാനും മേടിച്ചു കേട്ടോ ഒരു ബ്രൈറ്റ് യെല്ലോ ബാഗ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബാഗ്സ് ആട്ടോ കുറച്ചുകൂടി ഇഷ്ടം. ഇങ്ങനെ ഫ്ലിംസി ബാഗിനെക്കാളും ഇങ്ങനെ സ്ട്രക്ചർ വേണം. നിങ്ങൾ മേടിക്കുമ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചോ, സ്ട്രക്ചേർഡ് ബാഗ്സ് ആണെങ്കിൽ ഇല്ലേ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് ഉണ്ടാവും നമ്മുടെ ഔട്ട്ഫിറ്റ്സിനാണെങ്കിൽ തന്നെ. ഈവൻ നിങ്ങൾ ഇങ്ങനത്തെ സ്ട്രാപ്സ് കാര്യങ്ങളൊക്കെ കുറച്ചില്ലേ വെറൈറ്റി ഫാൻസി എടുക്കുകയാണെങ്കിൽ ഇത്തിരി പ്രീമിയം ആയിട്ട് നമുക്ക് ആ ബാഗ് ഫീൽ ചെയ്യുന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു പോർഷൻ ഇല്ലേ ഇതെനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഒരു ലുക്കിന് നമുക്ക് ഓക്കെ ആണിത്. ഈ ഒരു ബക്കിളില്ലായിരുന്നെങ്കിൽ ഇത്തിരി രസം ഉണ്ടായെന്ന് തോന്നാം, കാരണം ഈ ബ്ലാക്കിൻ്റെ ഒരു ഇതില്ലായിരുന്നെങ്കിൽ. പക്ഷേ ഈ ഓവറോൾ ഈ ഒരു സ്ട്രാപ്പിൽ വന്നേക്കണ ഈ ഒരു ചെയിൻ ഡീറ്റെയിലിങ്ങും എല്ലാം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ ബാഗാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇത് കണ്ടോ നിറയെ സാധനങ്ങൾ ഇവർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ എക്സ്ട്രാ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ ചെയിൻ മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു വലിയ ഒരു സ്ട്രാപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിത് സ്ലിംഗ് ബാഗായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗിൻ്റെ ഒരു ലുക്കല്ലേ, ചെറിയൊരു സ്ട്രാപ്പാണ് കൊടുത്തേക്കണം. അത് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ട്രാപ്പും ആഡ് ചെയ്യാം. ഇത് സെയിം യെല്ലോ ഷെയ്ഡ് തന്നെ കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു സ്ട്രാപ്പ് ഇത്തിരി ഫ്ലിംസി ആയിട്ട് തോന്നി കേട്ടോ, വലിയ ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. അതിനേക്കാളും രസം എനിക്ക് ഈ ഒരു ബാഗിൻ്റെ ഈ ഒരു സ്ട്രാപ്പാട്ടോ ഇഷ്ടപ്പെട്ടത്. രസമുണ്ട് കാണാൻ വേണ്ടി. ഇവൻ ഇതിൻ്റെ ഫുൾ ഡിസൈൻസിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൽ കൂടി ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്റ്റിച്ച് കാര്യങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. ആ സെയിം ഷെയ്ഡ് തന്നെ സ്റ്റിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫീൽ ഉണ്ട് ഈ ഒരു ബാഗിന്. നല്ല രസമുള്ളൊരു മസ്റ്റേർഡ് യെല്ലോ ബാഗാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ബ്രൗൺ ബാഗാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടേക്കണ ഔട്ട്ഫിറ്റിന് പെർഫെക്റ്റ് മാച്ചാണ് കണ്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ സ്ട്രാപ്പ് ഞാൻ ഇത്തിരി കൂടി കണ്ടപ്പോഴത്തേക്കും ഇല്ല ഇത്തിരി കൂടി നല്ല ക്വാളിറ്റിയാണെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് ഇതുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസൈനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നിങ്ങൾ ഈ ഒരു സാധനം ഇല്ലേ ഈ ഒരു സ്ട്രാപ്പ് മാറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു വോലറ്റ് അല്ല പക്കാ ഒരു പേഴ്സ് ആയിട്ട് നമ്മളിങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യില്ല, ക്ലച്ചായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം കയ്യിൽ, അങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗ്. പക്ഷെ എനിക്ക് ഈ ഒരു ഡീറ്റെയിലിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ചെറിയ ബക്കിളിൻ്റെ ഈ ഒരു ഡിസൈൻ വന്നേക്കണം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് കുഞ്ഞ് ബാഗാന്ന് ഓർത്തിട്ട് ഇതിനെ ജഡ്ജ് ചെയ്യേണ്ട, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഉള്ളിലാണെങ്കിലും എക്സ്ട്രാ ദേ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്ലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിനിങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലേ വന്നേക്കുന്നത് ഇതിൻ്റെ സ്ട്രാപ്പ്, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ സ്ലിംഗ് ഉണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ബക്കിളിനാണെങ്കിലും ക്വാളിറ്റി ചെറിയ കുഴപ്പമുണ്ട്, കാരണം ഇത് ഒരു 5-6 പ്രാവശ്യം നമ്മൾ വെള്ളമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇതിൻ്റെ കളർ പോകുന്നുള്ളത്. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. പക്ഷേ നിങ്ങൾക്കൊരു ഫാൻസി യൂസിനൊക്കെ എപ്പോഴൊന്നും യൂസ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ബാഗാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. ഒരു നല്ല ഒരു ബ്രൗൺ ഫിനിഷിൽ വന്നേക്കുന്ന ബാഗാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സ്പേസും ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് ഇങ്ങനത്തെ ബട്ടൺ ക്ലോസിംഗ് ആണ് ഇനി വന്നേക്കുന്നത്. ബാക്ക് സൈഡൊക്കെ ആണെങ്കിലും കണ്ട പ്ലെയിൻ ആണ്. ഒരു വെറൈറ്റി ഉണ്ടല്ലേ, ഇതൊരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പും ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രാപ്പും. നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകാൻ നേരത്തെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ബാഗാണ്. പിന്നെ നിങ്ങൾ ഇത്തിരി സ്വെറ്റ് ഷർട്ട് പോലത്തെയൊക്കെ ടോപ്പൊക്കെ ഇട്ടിട്ട് ബാഗി ജീൻസൊക്കെ ഇടുവാണെങ്കിൽ പെർഫെക്റ്റ് ആണ് ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഈ ഒരു ബാഗ്. ഈ ഒരു എൻറ്റയർ ഹോളിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഇത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നല്ല പ്രീമിയം ഫീലുള്ള ഒരു ബാഗാണ്. ടെക്സ്ചർ ആണെങ്കിലും ആ ഒരു ക്രോക്കോഡൈൽ ടെക്സ്ചറാണ് കേട്ടോ വന്നേക്കുന്നത്. ആ ഒരു ലെതറിൻ്റെ ടെക്സ്ചറാണ് വന്നേക്കുന്നത്. ഇവന് ഇതിൻ്റെ സ്ട്രാപ്പ് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലേ നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ബാഗാണ്. ഇവന് ഇതിൻ്റെ ഷെയ്ഡ് നല്ലൊരു എന്താ പറയുക പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതിന് വന്നിട്ടുള്ളത്. മിൻ ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. complete white outfit ഒക്കെ ഇടുകയാണെങ്കിൽ ഇവൻ ഒരു വൈറ്റ് ഡ്രസ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു സംഭവം. ഇവൻ നിങ്ങൾക്ക് യെല്ലോയ്ക്ക് ചേരും, പിങ്കിന് ചേരും, അങ്ങനെ ഒത്തിരി ഏറെ ഔട്ട്ഫിറ്റ്സിന് ചേരുന്ന ഒരു ബാഗാണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സൈസിലാട്ടോ വന്നേക്കുന്നത്. കറക്റ്റ് ഒരു നല്ലൊരു സൈസ് ആണ് ഈ ഒരു ബാഗിന് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രാപ്പിൽ കണ്ടോ നോട്ട് ഡീറ്റെയിലിംഗ് വന്നിട്ട് എൻഡിൽ വന്നിട്ട് കണ്ടോ ഗോൾഡൻ്റെ ഒരു ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. ഇവൻ ബക്കിളിനും അതേ സെയിം ആയിട്ടുള്ള ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത്. ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്കൊരു ഫോൺ അതുപോലെ നിങ്ങളുടെ ചെറിയ വാലറ്റൊക്കെ ഇടാൻ പറ്റിയ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ എന്നിട്ടുമുണ്ട് പേപ്പർ സ്റ്റഫിങ് ഇതിൻ്റെ ഉള്ളിൽ. നല്ലൊരു ബാഗാട്ടോ ഇത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവൻ നിങ്ങൾക്ക് ക്യാഷ്വലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല ഒരു ഫാഷൻ ട്രെൻഡി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ്. നിങ്ങളുടെ ലിപ്സ്റ്റിക്സ് കാര്യങ്ങൾ കൊള്ളും, വാലറ്റ് കൊള്ളും, ഫോൺ കൊള്ളും, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊള്ളും. നല്ലൊരു മിൻ ഗ്രീൻ ഷെയ്ഡുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ബാഗാണ്. നിങ്ങളൊരു പാർട്ടി ഫ്രീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ ഇത്. നോക്ക് എത്ര ഭംഗിയാണെന്ന് ഈ ഒരു ബാഗ്. നിങ്ങൾക്ക് ഒരു ഈവനിങ് പാർട്ടിയൊക്കെ ഉണ്ട്, ഇവൻ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നൈറ്റ് ഔട്ടൊക്കെ പോവുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ബാഗാണ് കേട്ടോ ഇത്. പറയണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാം, നിറയെ ബ്ലിങ് ആണ്. ബ്ലാക്കിൽ വന്നിട്ട് സിൽവർ ഷെയ്ഡാട്ടോ. ഇതിൻ്റെ തന്നെ ബ്ലാക്കും അവൈലബിൾ ആണ്. ബ്ലാക്കിൽ വന്നിട്ട് ബ്ലാക്ക് സ്റ്റോൺസ് അവൈലബിൾ ആണ്, ബ്ലാക്കിൽ വന്നിട്ട് സിൽവർ അവൈലബിൾ ആണ്. ഞാൻ സിൽവറാണ് എടുത്തത്. അതുപോലെ തന്നെ സ്ട്രാപ്പൊക്കെ കണ്ടോ, ഭയങ്കര ക്യൂട്ട് കേട്ടോ. ഒരു ബ്ലാക്ക് ബോഡി കോൺ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ബാഗിൻ്റെ ഓപ്ഷൻ ഇല്ലാട്ടോ വേറെ. അത്രയ്ക്ക് നല്ല ഭംഗിയാണ് ഒരു ബാഗാണിത്. ഉള്ളിലാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട് കണ്ടോ, സ്പേസും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് എക്സ്ട്രാ ഒരു ചെയിൻ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത്രയും ഷോർട്ടായിട്ടുള്ള ഈ ഒരു സ്ട്രാപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോങ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഈ ഒരു സിൽവർ ചെയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ ഔട്ട്ഫിറ്റ്സിനനുസരിച്ചിട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇടാം കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു സിൽവർ കമ്മലൊക്കെ ഇടുകയാണെങ്കിൽ ഇങ്ങനത്തെ സിൽവർ ചെയിനും കാര്യങ്ങളൊക്കെ ഭംഗി ഉണ്ടാവും. അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് ഔട്ട്ഫിറ്റിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ മാറ്റി ചെയിനും അതുപോലെ സ്ട്രാപ്പും ഒക്കെ ഇടാം. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ട്രാപ്പാട്ടോ. നല്ല രസമുണ്ടാവുമെന്ന് തോന്നി, അല്ലെങ്കിൽ ഇത് ഓവർ ബ്ലിങ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്ട്രാപ്പും കാര്യങ്ങളും മാറ്റിയിടാം. സ്ലിങ് ആക്കിയിടാം, ഷോർട്ടാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ഇടാം. പിന്നെ ഈ ഒരു ബാഗ് ഞാൻ പറഞ്ഞ സ്ട്രക്ചേർഡ് അല്ല, ഇത്തിരി ഒരു ഫ്ലിംസിയാണ്, പക്ഷെ നല്ല ഓവറായിട്ടുള്ള ഫ്ലിംസി ആയിട്ടുള്ള ബാഗല്ല കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു ബാഗാണ്. പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ബാഗ്. പിന്നെ ഞാൻ എടുത്തത് കുറച്ച് ക്ലച്ചസ് ആട്ടോ. ബാഗ് ഞാൻ ഒരു 4 എണ്ണമൊക്കെ എടുത്തുള്ളൂ. ഇതൊരു അടുത്ത ക്ലച്ചാണ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ള. എനിക്ക് ഇന്ത്യൻ വെയറൊക്കെ ഇടാൻ നേരത്തില്ല എൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് ആൻറ്റിക് ഗോൾഡ് മാത്രമേ ഉള്ളൂ. പകരം നമുക്ക് എല്ലാ ഔട്ട്ഫിറ്റ്സിനും ചേരണ ഒരു ക്ലച്ച് വേണം തോന്നിയോണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത് കേട്ടോ. പിന്നെ ഇതിലാണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് പോയിട്ടുള്ളത്. പക്ക ഒരു ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. കാരണം അതുപോലത്തെ വർക്ക് വന്നിട്ടുണ്ട്. വെൽവെറ്റ് ആണ് കേട്ടോ, പക്ക വെൽവെറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ പൊടി കയറാണ്ട് നല്ല രീതിയിൽ തന്നെ ക്ലോസ് ചെയ്ത് വെക്കണം. നിങ്ങൾ സാരിയൊക്കെ ഇടാൻ നേരത്ത്, ഇവൻ സൽവാറൊക്കെ ഇടാൻ നേരത്ത് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ബാഗ്. നല്ല ഭംഗിയുള്ള ഗോൾഡിൻ്റെയും അതുപോലെ പേളിൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ള വർക്കുള്ള നല്ലൊരു ബാഗാണ്. ഇവരിത് ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ഉള്ളിലിതേ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭയങ്കര നൈസായിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നിന്ന് മുഴുവൻ വെള്ളിയാട്ടോ. ഗോൾഡൻ ഷെയ്ഡ് ഒരു സ്ലിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് എപ്പോഴും ഇല്ല ഇങ്ങനെ ബാഗായിട്ടിടാണ്ട് എനിക്കിതുപോലെ ക്ലച്ചായിട്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ഇഷ്ടം. പിന്നെ ഇതിൻ്റെ ഓപ്പണിങ്ങിലാണെങ്കിലും നല്ല ഭംഗിയുള്ള ഡയമണ്ട് പോലത്തെ ഒരു ഡീറ്റെയിലിംഗ്, ഒരു സ്റ്റോൺ ഡീറ്റെയിലിംഗും കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സി ആയിട്ടുള്ള ലൈറ്റ് ആട്ടോ. ഇവൻ ഒരു പ്ലെയിൻ ബ്ലാക്ക് സാരി കൊടുത്തിട്ടില്ലേ, ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ക്ലച്ച് മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാട്ടോ. ഒരു സ്ലീവ്ലെസ് ബ്ലാക്ക് ബ്ലൗസ് ഇട്ട് ഒരു സാരിയൊക്കെ ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്ലച്ചെങ്കിലും നന്നായിട്ടുണ്ടാവും. ഇവൻ ഫുൾ പ്ലെയിൻ ബ്ലാക്ക് സൽവാറിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഇവൻ കളേഴ്സിൻ്റെ കൂടെ നല്ല ഭംഗിയുണ്ടാവും. ഏത് ഔട്ട്ഫിറ്റിനെയും കൂടെ ചേരുന്ന ടൈപ്പ് ഒരു നല്ലൊരു ക്ലച്ചാണ് കേട്ടോ ഇത്. അടുത്തൊരു വൈറ്റ് ക്ലച്ചാണ്, ഫുൾ പേളിൻ്റെ ഒരു ഷുഗർ ബീഡ്സിൻ്റെ വർക്കാട്ടോ ഇതിൽ വന്നേക്കുന്നത്. ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട് ഒരു പേളിൻ്റെ ക്ലച്ച്, പക്ഷെ അതില്ല ഭയങ്കര ഫ്ലിംസി ആട്ടോ. ഞാൻ മീഷോന്ന് തന്നെ നേരത്തെ മേടിച്ചതാണ്, പക്ഷെ അത് ഭയങ്കര ഫ്ലിംസിയാണ്. പക്ഷെ ഇത് നല്ല സ്ട്രക്ചേർഡായിട്ട് ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റിയ നല്ലൊരു ക്ലച്ചാണ് കേട്ടോ ഇത്. ഇതിലാണെങ്കിലും ഒരു സിൽക്കിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സാറ്റിൻ കൈൻഡ് ഓഫ് മെറ്റീരിയൽ വന്നിട്ട് അതിലേക്കാണ് ഈ ഒരു നല്ല ഷുഗർ ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തേക്കണം. നല്ല പാറ്റേൺ വർക്ക്സ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ സ്പേഷ്യസ് ആണോന്ന് ചോദിച്ചാൽ ഭയങ്കര സ്പേഷ്യസ് അല്ല. ജസ്റ്റ് നിങ്ങളുടെ ഫോൺ വേണമെങ്കിൽ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ക്യാഷ് ഒക്കെ ഉണ്ട് ഇട്ട് വെക്കാം. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ സിബ് ഉണ്ട് കേട്ടോ. നല്ല കണ്ടോ ഇവിടെ സിബ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, കോയിൻസ് അതുപോലെ ക്യാഷ് ഒക്കെ വെക്കണമെങ്കിൽ. പിന്നെ അല്ലാണ്ട് മെയിൻ പോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ കണ്ടോ ഒരു സ്മോൾ പോക്കറ്റും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാനായിട്ട് എക്സ്ട്രാ കമ്പാർട്ട്മെൻറ്റ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല ഒരു സിൽവർ തന്നെ ക്ലോസിംഗ് ആണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു കട്ട് വർക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കട്ട് വർക്ക് അല്ല, ഈ ഒരു താഴത്തെ വർക്ക് വന്നിട്ട് ഒരു ലെവലല്ലാണ്ട് കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു സ്വീറ്റ് ഹാർട്ട് നെക്ക് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആ ഒരു പാറ്റേൺ ആട്ടോ ഇനി വന്നേക്കുന്നത്. കണ്ടോ, ഒരു വേവ് കൈൻഡ് ഓഫ് പാറ്റേൺ വന്നേക്കുന്നത്. ഫുൾ വൈറ്റ് ഷുഗർ ബീഡ്സിൻ്റെ വർക്കാണ്. ഇതും ഇന്ത്യൻ മെയ്ഡാണെന്ന് കണ്ടറിയാം, അതുപോലത്തെ വർക്കാണ് വന്നിട്ടുള്ളത്. ഇതാണ് അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ക്ലച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ബാഗ്സൊക്കെയാണ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തത്. ഞാനതൊരു സ്പോൺസേർഡ് കണ്ടന്റ് അല്ല കേട്ടോ, ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്, ഓരോ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഇതിൻ്റെ ഉള്ളിൽ മിൻഗ്രീനും അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ക്ലച്ചും ആട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ഞാൻ താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ മീഷോയിൽ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട് കുറേ പേർ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ കോഡ് കൊടുക്കാം. അത് മീഷോയുടെ സെർച്ച് ഓപ്ഷനിൽ ചെക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ. ആ മിൻഗ്രീൻ എന്തായാലും മേടിച്ചു, അടിപൊളി ബാഗാണ്. ആ പറ്റുമെങ്കിൽ മേടിച്ചോട്ടെ, നല്ലതാണ്, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്തായാലും നോക്കി നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേടിക്കുക. എന്തായാലും നല്ല ഐറ്റംസ് ഒക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവൻ മീഷോയിൽ മേടിക്കാൻ നേരത്തെ എപ്പോഴും പറയുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, റിവ്യൂസ് കാര്യങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം ആയിരിക്കില്ല നിങ്ങളുടെ കൈ കിട്ടണോണ്ട്. എപ്പോഴും താഴത്തെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മാത്രം മേടിക്കുക. ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഫോട്ടോയും അതുപോലെ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടോ അത് നോക്കിയിട്ട് മാത്രം മേടിക്കാറില്ല. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ വരാൻ നേരത്ത് എന്താണ് ഓർഡർ ചെയ്ത സാധനം വേറെയും കൈ കിട്ടുന്ന സാധനം വേറെ ആയിപ്പോൾ. അപ്പം അങ്ങനെയൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടാലോ. അതുവരേക്കും ബൈ 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 ബൈ.